ശിവശങ്കറിനെ തൊടുമ്പോൾ സർക്കാരിന് പൊള്ളുന്നു മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടും എന്തോ മാരക രോഗം പിടിപെട്ട കണക്ക് ശിവശങ്കർ കണ്ണു തുറക്കാതെ ഒരു ഒറ്റക്കിടപ്പ് ഇരുപത്തിമൂന്ന് വരെ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി ഉത്തരവ് ആ ഇരുപത്തിമൂന്ന് വരെ വിശ്വസ്തനെ ഊരിയെടുക്കാനുള്ള മാർഗം കണ്ടെത്തും സർക്കാർ ശിവശങ്കറിന് പൂട്ടു വീണാൽ കുടുങ്ങുന്നത് വമ്പന്മാർ അന്വേഷണ ഏജൻസികൾ ശിവശങ്കറിനെ കുടുക്കാൻ നോക്കുന്നത് കേന്ദ്രത്തിന്റെ കളിയാണെന്നാണ് സർക്കാരും പാർട്ടിയും പറഞ്ഞു പരത്തും എന്നാൽ ശിവശങ്കറിനെതിരെ ഒരു തെളിവുമില്ലെങ്കിൽ എൻഫോഴ്സ്മെന്റും കസ്റ്റംസും ശിവശങ്കറിനെ ചോദ്യം ചെയ്യാനെത്തും അന്വേഷണത്തെ ശിവശങ്കർ എന്തിനു ഭയക്കണം മൊഴികളിൽ കളവ് പരസ്പര വിരുദ്ധം പദ്ധതികളിൽ അഴിമതി സ്വപ്നയുമൊത്തുള്ള വിദേശ യാത്രകൾ പലതും സ്വകാര്യ സന്ദർശനം ചെലവ് വഹിച്ചതും സ്വപ്നം ശിവശങ്കർ ആരെയൊക്കെയോ രക്ഷിക്കാൻ ശ്രമിക്കുന്നു അതാരെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്താൽ ഒന്നോ രണ്ടോ ദിവസത്തെ വിശ്രമം അനുവദിക്കും തുടർന്ന് കസ്റ്റഡിയിൽ എടുക്കാനുള്ള നടപടി ഉണ്ടാകും ശിവശങ്കർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയാൽ ശക്തമായി എതിർക്കുന്നതിന് മുതിർന്ന അഭിഭാഷകരുമായി ചർച്ച നടത്തി നിഗൂഢതകൾ ഒളിപ്പിക്കുകയാണ് ശിവശങ്കർ പ്രതികളുടെ മൊഴികളിൽ ശിവശങ്കറിനെ കുടുക്കുന്ന തെളിവുകൾ ചോദ്യം ചെയ്യലിൽ എല്ലാം നിഷേധിക്കുന്ന ശിവശങ്കർ ഒന്നിനും കൃത്യമായ മറുപടി നൽകുന്നില്ല അത് മാത്രം മതി ശിവശങ്കറിനെ സംശയ നിഴലിൽ നിർത്താൻ ശിവശങ്കറിനെതിരെ ഒരു അന്വേഷണത്തിനും സർക്കാർ തയ്യാറല്ല വിശ്വസ്തനെ സംരക്ഷിക്കുന്ന നിലപാടുമായി മുഖ്യമന്ത്രി ശിവശങ്കറിന്റെ മൊഴികൾ പലതും കളവാണെന്ന് കസ്റ്റംസ് പറയുന്നു യു എ കോൺസിൽ ജനറലിനൊപ്പം മുഖ്യമന്ത്രിയെ കണ്ടിട്ടില്ലെന്നായിരുന്നു ആദ്യ മൊഴി പിന്നീട് അത് നിഷേധിച്ചു സ്വപ്നം വിളിച്ചിട്ടില്ലെന്ന വാദം തിരുത്തേണ്ടി വന്നു രൂപ ഡോളറാക്കാൻ പ്രതിയെ സഹായിച്ചിട്ടില്ലെന്ന് പറഞ്ഞതും ശരിയല്ലെന്ന് വ്യക്തമായി ഈ സാഹചര്യത്തിൽ കസ്റ്റഡിയിൽ മൊഴി വിശദമായി പരിശോധിക്കുകയും തെളിവെടുക്കുകയും വേണം ആ ഘട്ടത്തിൽ മറ്റ് അന്വേഷണ ഏജൻസികളുമായി ഏകോപനം ഉറപ്പാക്കും സ്വർണക്കടത്ത് കേസിലെ നാല് പ്രധാന പ്രതികളുമായി ശിവശങ്കറിന് നല്ല അടുപ്പമുണ്ട് നേരത്തെയും സ്വർണക്കടത്ത് ഉൾപ്പെടെ കേസുകളിൽ പ്രതികളായ ഇവരുമായുള്ള ബന്ധം ദുരൂഹമായിരുന്നു മുപ്പത് കിലോ സ്വർണം പിടികൂടിയപ്പോഴും ഒളിവിലിരിക്കുകയും സ്വപ്ന ശിവശങ്കറിനെ വിളിച്ചു സഹായവും തേടിയിരുന്നു ലൈഫ് മിഷൻ കെട്ടിട നിർമ്മാണ കരാറിലെ കമ്മീഷനിൽ ഒന്നേ ദശാംശം എട്ട് കോടി രൂപ ഡോളറാക്കി കോൺസുലേറ്റ് ജീവനക്കാരനായ ഈജിപ്ഷ്യൻ പൗരൻ വഴി കടത്തിയിരുന്നു ഡോളറാക്കാൻ സ്വകാര്യ ബാങ്ക് മാനേജറെ ശിവശങ്കറാണ് സ്വാധീനിച്ചതെന്ന് സ്വപ്ന സുരേഷ് മൊഴി നൽകിയിരുന്നു ഇത് സാധൂകരിക്കുന്ന വിവരങ്ങൾ കസ്റ്റംസിന്റെ കയ്യിലുണ്ട് പലവട്ടമുള്ള ചോദ്യം ചെയ്യലിലും എല്ലാം നിഷേധിക്കുകയായിരുന്നു ശിവശങ്കർ ചെയ്തത് ശിവശങ്കറിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റും സ്വപ്നയും സംയുക്തമായെടുത്ത ബാങ്ക് ലോക്കറിൽ നിന്ന് ഒരു കോടിയോളം രൂപ പിടിച്ചെടുത്തിരുന്നു പണം കോൺസൽ ജനറലും ഷാർജ ഭരണാധികാരിയും സമ്മാനമായി നൽകിയതാണെന്ന് സ്വപ്നയും താൻ കമ്മീഷനായി കൊടുത്തതാണെന്ന് യൂണിറ്റാക്കുടമ സന്തോഷ് ഈപ്പനും സ്വർണക്കടത്തിലെ വരുമാനമാണെന്ന് എൻഫോഴ്സ്മെന്റും പറയുന്നു ഇക്കാര്യത്തിലും വ്യക്തത ആവശ്യമാണ് സ്വപ്നയും ശിവശങ്കറും ഒരുമിച്ച് നടത്തിയ വിദേശ യാത്രകൾ പലതും സ്വകാര്യ സന്ദർശനങ്ങളായിരുന്നു സർക്കാർ ആവശ്യത്തിനായിരുന്നു യാത്രയെന്ന് ശിവശങ്കർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ചെലവ് വഹിച്ചത് സ്വപ്നയാണ് സ്വപ്നയ്ക്ക് വഴിവിട്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തു ശിവശങ്കർ ശിവശങ്കറിന്റെ ബലത്തിലാണ് സ്വപ്നം മുഖ്യന്റെ ഓഫീസിലടക്കം കയറി ഇറങ്ങി നടന്നത് ഇതിനെല്ലാത്തിനുമുള്ള ഉത്തരം ശിവശങ്കറിൽ അറസ്റ്റ് നിർണായകം തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്